പാലക്കാട് മഹിളാ മോർച്ച നേതാവ് ശരണ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകൻ പ്രജീവിനെതിരെ കേസെടുത്തു. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ശരണ്യയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രജീവിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നിഖിൽ പ്രമേഷ് നൽകും. നിഖിൽ, അരവിന്ദ്, മഹിളാ മോർച്ച നേതാവ് ശരണ്യയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആകെ പരാമർശമുണ്ടായിരുന്നത് ബി ജെ പി പ്രവർത്തകരായ പ്രജീവിനെ കുറിച്ചായിരുന്നു. പ്രജീവാണ് തന്റെ ആത്മഹത്യക്ക് കാരണമെന്നും തന്നെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രജീവ് തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനാലുമാണ് എന്ന് ഈ ശരണ്യയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. പ്രജീവിന് അർഹമായ ശിക്ഷ കൊടുക്കണമെന്നും ശരണ്യ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ശരണ്യയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ ബി ജെ പി പ്രവർത്തകരായ പ്രജീവിനെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ശരണ്യയുടെ ആത്മഹത്യാക്കുറിപ്പ് ആ ദിവസം തന്നെ പോലീസ് അവരുടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. 5 പേജോളമുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പലയിടങ്ങളിലായി പ്രജീവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ബന്ധുക്കളും പ്രജീവിനെതിരെ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് ശരണ്യയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നോർത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പ്രജീവിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കേസെടുക്കാൻ വൈകി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പരാതി വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. ബന്ധുക്കളടക്കം ആ ദിവസം തന്നെ പ്രജീവിനെതിരെ പരാതികൾ പോലീസിന് നൽകിയിരുന്നതാണ്. ശരണ്യയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തപ്പോഴും ആ മൊഴിയിലും കൃത്യമായി പ്രജീവിനെതിരെയുള്ള പരാതികൾ അവർ ഉന്നയിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഈ കുടുംബം തന്നെ പ്രജീവിനെ നേരത്തെ ഇവരുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് പ്രജീവ് വീണ്ടും ആ സൗഹൃദം തുടർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശരണ്യ ആത്മഹത്യ ചെയ്യുന്നത് തന്നെ പ്രജീവിനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടായിരുന്നു. പ്രജീവിന് ശിക്ഷ ലഭിക്കണമെന്നും പ്രജീവിനെ വെറുതെ വിടരുതെന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് മാറിയിട്ടുള്ളത്. റെയിൽവേ ജീവനക്കാരനായ പ്രജീവ് പക്ഷേ ബി ജെ പി പ്രവർത്തകരാണെങ്കിലും ഇടതുപക്ഷ അനുകൂല സംഘടനയായ റെയിൽവേ ജീവനക്കാരുടെ സംഘടനയിലാണ് പ്രജീവ് പ്രവർത്തിക്കുന്നത്. എന്തായാലും പ്രജീവിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അരവിന്ദ്. ശരി, നിഖിൽ പ്രമേഷ്. നിഖിൽ പ്രമേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.